വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ഭീതി, ആശങ്കയോടെ കേരളം. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നും റിപ്പോർട്ട്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക്പോസ്റ്റിന് സമീപം റോഡിലിറങ്ങി കാട്ടാന കട്ടപ്പ, എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ടു. റോഡിൽ നിന്ന് ഒരടി പോലും നീങ്ങാനാകാതെ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും. റോഡിൽ കുടുങ്ങിയത് 1.5 മണിക്കൂറോളം സമയം. തൃശൂരിന് ഇനി ഷോപ്പിംഗ് ഡാവുകൾ. നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് വർണ്ണശബളമായ ചടങ്ങുകളോടെ തുടക്കമായി. ജനുവരി 1 വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ചക്രവാത ചുഴി, കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. നമസ്കാരം, ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ഭീതി. ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ JN1 സംസ്ഥാനത്തും റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്കയോടെ കേരളം. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണവും ഉയരുകയാണ്. ആക്റ്റീവ് കേസുകൾ 1523 ഉയർന്നു. ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമായ INSACOG നടത്തിയ പഠനത്തിലാണ് കേരളത്തിൽ JN1 വകഭേദം കണ്ടെത്തിയത്. ഒമിക്രോണിന്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസാണ് ഇത്. ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും JN1 വകഭേദമെന്നാണ് കണക്ക്. ഇതിനിടെയാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച ഒരു സാമ്പിളിൽ JN1 സ്ഥിരീകരിച്ചത്. ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 199 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആകെയുള്ള ആക്റ്റീവ് കേസുകൾ 1701 എന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. ഇതിൽ 1523 കേരളത്തിലാണ്, അതായത് 89.5%. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പരിശോധന കൂടുതലായതുകൊണ്ടാണ് ഉയർന്ന കണക്കെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പരിശോധന കൂട്ടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചത്. എങ്കിലും വ്യാപനശേഷി കൂടുതലായ JN1 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തൃശൂർ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക്പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് കാട്ടാന കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ 1.5 മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത്. രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡിലെ ഗതാഗതം 1.5 മണിക്കൂറോളമാണ് ഒറ്റയാൻ കട്ടപ്പ തടസ്സപ്പെടുത്തിയത്. അവധി ദിവസമായതിനാൽ അതിരപ്പള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിയത്. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികളടക്കം പ്രദേശവാസികളും കടന്നുപോകാൻ കഴിയാതെ 1.5 മണിക്കൂറോളം ബുദ്ധിമുട്ടി. ഇതിനിടെ വിനോദസഞ്ചാരികളെ വിരട്ടിയോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മിൽമയുടെ പാല് കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. കുറച്ച് ദിവസങ്ങളായി ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു. ഒടുവിൽ ആന സ്വമേധയാ കാട് കയറിയതോടെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. തൃശൂരിന് ഇനി ഷോപ്പിംഗ് രാവുകൾ. നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് വർണ്ണശബളമായ ചടങ്ങുകളോടെ തുടക്കം. ജനുവരി 1 വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ചേംബർ ഓഫ് കൊമേഴ്സും കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് നഗരത്തിൽ തുടക്കമായി. പാലസ് റോഡിലെ ചേംബർ ഓഫ് കൊമേഴ്സ് കെട്ടിടം മുതൽ പട്ടാളം റോഡിലെ EMS ചത്തുരം വരെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. റോളർ സ്കേറ്റിംഗ്, ബാൻഡുവാദ്യം, ചെണ്ടമേളം, കാവടികൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. മേയർ MK വർഗീസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനവും നഗരത്തിലെ വിവിധയിടങ്ങളിലെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. സ്വരാജ് റൗണ്ട്, MG റോഡ്, MO റോഡ്, പോസ്റ്റ് ഓഫീസ് റോഡ്, ഇക്കണ്ടവാരി റോഡ്, സെയിന്റ് തോമസ് കോളേജ് റോഡ് തുടങ്ങിയ വിവിധയിടങ്ങളാണ് അലങ്കരിച്ചിട്ടുള്ളത്. പി ബാലചന്ദ്രൻ MLA, ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാനും കല്യാൺ സിൽക്സ് MDയുമായ TS പട്ടാഭിരാമൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനായ PK ഷാജൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ജില, സെക്രട്ടറി ജിജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കോമറിൻ മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഇന്ന് പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് പിൻവലിച്ചു.
പുതുക്കിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം കേരളത്തിൽ അടുത്ത 5 ദിവസം മിതമായ ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇന്ന് തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ശ്രീലങ്കയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ ഇടവിട്ടുള്ള കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പൊതുവെ തെക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന വാർഷിക പൊതുയോഗം തൃശൂരിൽ നടന്നു. കോവിലകംപാടത്തെ ജവഹർലാൽ കൺവെൻഷൻ സെന്ററിലാണ് യോഗം നടന്നത്. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് കരിമ്പുഴ രാമൻ ദ്വിവർണ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എൻ വി ശിവരാമകൃഷ്ണൻ, കല്യാൺ ജ്വല്ലേഴ്സിന്റെ എം ഡി ടി എസ് കല്യാണരാമൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് എസ് ശിവരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി മൂർത്തി, ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ദേവനാരായണൻ, സെക്രട്ടറി ടി എസ് വിശ്വനാഥ അയ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്താനേരത്തിൽ ഒരു ഇടവേള. സൂപ്പർമാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. കേരള ബസ്റ്റാലിയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വീണ്ടും വാർത്തകളിലേക്ക്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് കൺവെൻഷൻ വിവിധ പരിപാടികളോടെ നടന്നു. ആര്യമ്പാടം സർവോദയം സ്കൂളിലാണ് കൺവെൻഷൻ നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം രാജശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് സോമൻ, പീയൂസ്, ആർ അജിതകുമാരി, ഇ വി അജിതകുമാരി, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ 65-ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. ഡി ബി സി എൽ സി ഹാളിലാണ് സമ്മേളനം നടന്നത്. മന്ത്രി കെ രാജൻ വീഡിയോ കോൺഫറൻസിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എ ജോസ് അധ്യക്ഷത വഹിച്ചു. എം എൽ എമാരായ പി ബാലചന്ദ്രൻ, കെ കെ രാമചന്ദ്രൻ, കോർപ്പറേഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി, അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ, സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി, പി കെ സുനിൽകുമാർ, പി ആർ പുഷ്പകുമാർ, പി വി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് ദാനം, സ്കോളർഷിപ്പ് വിതരണം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എടത്തുരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചൂലൂർ പൊട്ടൻ സെന്ററിലാണ് സംഭവം. ആളപായമില്ല. ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന വലപ്പാട് സ്വദേശി കൊണ്ടിയാറ ഗോപാലകൃഷ്ണനും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഹ്യുണ്ടായി കാറാണ് കത്തിയത്. കാറിലുണ്ടായിരുന്നവർ തീ കണ്ട് പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. വയോജനങ്ങളോടൊപ്പം ഒരു ദിനം സ്നേഹക്കൂട് പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ കൊളങ്ങാട്ടുകര ബഥനി ഭവൻ വൃദ്ധമന്ദിരം സന്ദർശിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് 1-ാം വർഷ വിദ്യാർത്ഥികൾ ആണ് വൃദ്ധമന്ദിരം സന്ദർശിച്ചത്. വിദ്യാർത്ഥി പങ്കാളിത്ത പരിപാടിയിലൂടെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, നിയമപരിരക്ഷ, അവകാശങ്ങൾ എന്നിവ കൂടുതൽ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ആസൂത്രണം ചെയ്തത്. സൈക്യാട്രിക് സോഷ്യൽ വർക്കറും അപ്പോൾക്ക് സംഘടനാ കോർഡിനേറ്ററുമായ മാർഷൽ സി രാധാകൃഷ്ണൻ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്കും സ്ഥാപനത്തിലെ മുതിർന്ന താമസക്കാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് സ്ഥാപനത്തിലെ മുതിർന്നവർക്കായി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും കളികളും മാനസികോല്ലാസ പരിപാടികളും മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സോഷ്യൽ വർക്ക് വിഭാഗം സ്റ്റാഫ് കോർഡിനേറ്റർ സിസ്റ്റർ അനിമോൾ ജോസഫ്, സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ജിജോ കുരുവിള, ബഥനി ഭവൻ സുപ്പീരിയർ സിസ്റ്റർ റെജീസ് മാത്യു, സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ അന്ന ജോർജ്, അഷിക, ഫർസാന, ജിൻജ നിക്സൺ എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വ ക്യാമ്പ് തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിലാണ് ക്യാമ്പ് നടന്നത്. പാർട്ടി വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ അഡ്വക്കേറ്റ് പി സി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചിട്ടയായ രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നും അതല്ലാതെ വെറുതെ യോഗങ്ങൾ വിളിച്ചു ചേർത്തതുകൊണ്ട് കാര്യമില്ലെന്നും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് തന്നെ പാർട്ടിയുടെ ഭാവി കാര്യങ്ങളിൽ മികച്ച മുന്നേറ്റം ഉണ്ടാകാനാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ എം പി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്, എം പി പോളി അംബു ജോൺ ജോസഫ്, ജോൺസൺ കാഞ്ചിരത്തിങ്കൽ, ഡോക്ടർ ദിനേശ് കർത്ത, ഇട്ടിയച്ചൻ തരകൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ഭീതി, ആശങ്കയോടെ കേരളം. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നും റിപ്പോർട്ട്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക്പോസ്റ്റിന് സമീപം റോഡിലിറങ്ങി കാട്ടാന കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ടു. റോഡിൽ നിന്ന് ഒരടി പോലും നീങ്ങാനാകാതെ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത് ഒന്നര മണിക്കൂറോളം സമയം. തൃശൂരിന് ഇനി ഷോപ്പിംഗ് രാവുകൾ. നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ ചടങ്ങുകളോടെ തുടക്കമായി. ജനുവരി 1 വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ചക്രവാത ചുഴി, കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. Watching G4U News.